അപ്പൊ ആരാ കച്ചവടം നടത്തുന്നത്? അതുകൂടി വേണമല്ലോ നമ്മൾ അറിയാൻ. അതുകൂടി ഒരു സിന്നി മുസ്ലിയാർ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. ഷെയ്ഖിന് ആശുപത്രി കിടക്കുന്ന സമയത്താണ് വരക്കല മക്കാമ് വിലക്ക് വാങ്ങുന്ന ശ്രദ്ധിച്ചോളൂ. വരക്കല മക്കാമ് വിലക്ക് വാങ്ങുന്ന ശ്രദ്ധിച്ചോളൂ. വരക്കല മക്കാമ് വിലക്ക് വാങ്ങുന്ന ശ്രദ്ധിച്ചോളൂ. സാധാരണക്കാരൻ വരക്കല മക്കാമ് എന്ന് പറഞ്ഞാൽ തങ്ങന്മാരെ പ്രോപ്പർട്ടിയാ. ശരിക്കും ഷെയ്ഖുന ശംസുൽ ഉലമ അസഹരി തങ്ങളെ സമത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത് തന്നെ ആ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടാന്ന് തോന്നിപ്പോ. അവരൊറ്റ ആവശ്യം, കാരണം എന്താ, തങ്ങന്മാരെ ബന്ധപ്പെടാതെ ആ കുടുംബം അസഹരി തങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ആ സ്ഥലം സമത്ത് കിട്ടൂല. അന്ന് ബഹുമാനപ്പെട്ട അസേരി തങ്ങളെ സമത്തയുടെ തലപ്പത്തിരുത്തിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് കച്ചവടം നടത്തിയിട്ട് ആ സെലൺ വാങ്ങി. അന്ന് ബഹുമാനപ്പെട്ട അസേരി തങ്ങളെ സമത്തയുടെ തലപ്പത്തിരുത്തിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് കച്ചവടം നടത്തിയിട്ട് ആ സെലൺ വാങ്ങി. അന്ന് ബഹുമാനപ്പെട്ട അസേരി തങ്ങളെ സമത്തയുടെ തലപ്പത്തിരുത്തിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് കച്ചവടം നടത്തിയിട്ട് ആ സെലൺ വാങ്ങി. ഇന്ന് സമത്തന്റെ കയ്യിൽ ആ സ്ഥാപക നേതാവിന്റെ സ്ഥലം, മുല്ലക്കോയ തങ്ങളെ സ്ഥലം സമത്തന്റെ സ്വന്തം സ്വത്താ. എന്നിട്ട് ഷെയ്ഖുന പറഞ്ഞു, ആ സ്ഥലം വാങ്ങി രജിസ്റ്റർ ചെയ്ത ഉടനെ ഷെയ്ഖുന പറഞ്ഞു, എന്നെ അവിടെയാണ് മറവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഞാനല്ല പറഞ്ഞത്, കബറ് കച്ചവടം നടത്തി, വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ കബറ് കച്ചവടം നടത്തി എന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന ആളുകൾ അവര് സുന്നികളല്ല എന്ന് സുന്നികളുടെ കൂട്ടത്തിൽപ്പെട്ട പണ്ഡിതന്മാർ തന്നെ പറയുന്നതാണ് നമ്മൾ കേട്ടത്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഇതാ മുജാഹിദികൾ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ഇവിടെയുള്ള പണ്ഡിതന്മാർ അവരുടെ പ്രസംഗങ്ങളിൽ നിന്ന് കേൾപ്പിച്ചുകൊണ്ടുകൂടി സത്യം ബോധ്യപ്പെടാൻ ആളുകളെ സഹായിക്കുകയാണ്. ഇനി നമ്മൾ അംഗീകരിക്കണ്ടേ ആരാണ് അഹ്ലുൽ സുന്നാ വൽ ജമാഅ എന്ന്? ഖബർ കച്ചവടം നടത്തുന്നവരാണോ? അല്ല. ഖബറുകൾ കെട്ടിപ്പൊക്കി അവിടെ ഉറൂസികൾ നടത്തുന്നവരാണോ? അല്ല. മറിച്ച് ആരാണ്? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീൻ അത് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ. ഇനിയോ ആരായി സമൂഹത്തിൽ പുത്തൻ ആചാരം ഉണ്ടാക്കുന്നത്? മുജാഹിദികളാണോ? മുജാഹിദികൾ ഈ സമൂഹത്തിൽ പുതിയ ആചാരങ്ങൾ പഠിപ്പിക്കുന്നില്ല. നേരെ മറിച്ച് എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിന് പൂർത്തിയാക്കി കൊടുത്ത ദീനിലുള്ളത്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ദീനായി പഠിപ്പിച്ചു തന്നത് അതേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നാ മുജാഹിദികൾ പറയുന്നത്. അത് അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ പിൻപറ്റേണ്ടത്, അത് അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നാ മുജാഹിദികൾ പറയുന്നത്. ഒരു മുസ്ലിമിന് സ്വർഗത്തിലെത്തിച്ചേരുവാനുള്ള അല്ലാഹുവിന്റെ അമ്പിയാക്കളുടെ കൂടെ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, സിദ്ദീഖുകളുടെയും ശ്രോതാക്കളുടെയും കൂടെ സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നു. ഇനി ഒരു സലാത്ത് നമ്മളെ വക വേണോ? ഒരു ദിക്രി നമ്മളെ വക വേണോ? ഒരു നിസ്കാരം നമ്മളെ വക വേണോ? ഒരു നോമ്പ് നമ്മളെ വക വേണോ? വേണ്ട. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു. എന്നാലോ നമ്മളെ നാട്ടിൽ പല ആചാരങ്ങളും പുതിയതുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ ആചാരങ്ങൾ നല്ലതാണെന്ന് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗ്രൂപ്പ് തർക്കത്തിന്റെ പേരിൽ വരെ ആചാരങ്ങൾ ഉണ്ടാകുക. അവിടെ നിസ്കാരത്തിന് ശേഷമുള്ള ഒരു സലാത്തിനെ പറ്റിയുള്ള ചോദ്യവും മറുപടിയും കേട്ടാൽ നമുക്കത് ബോധ്യപ്പെടും. ഈ നിസ്കാരത്തിന്റെ ദ്വാരന്റെ ശേഷം ഒരു സലാത്ത് ചെല്ലുന്നുണ്ടല്ലോ ഇപ്പോൾ, അത് എന്താ അതിന്റെ നിയമം? നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ ആ സലാത്ത് കണ്ടിട്ടില്ല. ഉള്ളത് പറയാലോ, ഇപ്പോ കുറെ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് മൂന്ന് സ്വലാത്ത് എ പി കാരെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലേ. എന്തായാലും സ്വലാത്ത് നല്ല കാര്യം തർക്കല്ല. അപ്പൊ എ പി കാർ മൂന്നാക്കിയപ്പോൾ നമ്മളാൾക്കാർ ചിലവർ പത്താക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. എന്തായാലും സ്വലാത്ത് എപ്പോഴും ചെല്ല, പ്രത്യേകിച്ചും നിസ്കാരത്തിന് ശേഷം ദ്വാരക്കാണ്. ദ്വാരന്റെ മുമ്പും സ്വലാത്തല്ല, ശേഷം സ്വലാത്തല്ല, അത് രണ്ടും ചെല്ല, മൂന്നും ചെല്ല, അഞ്ചും ചെല്ല, പത്തും ചെല്ല. പക്ഷെ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റ് ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പമോ തശ്വീഷൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരു പ്രധാന വിഷയമാണ്. മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് മൂന്നെണ്ണം സുന്നത്താ വിചാരിച്ച ബിദഅത്തായി. ഒരു ഇസ്ലാമിലെ മസല അങ്ങനെ. ഇപ്പോൾ നിസ്കാരത്തിൻ്റെ ശേഷം മൂന്ന് സ്വലാത്ത് ചില, ദ്വാന്റെ ശേഷം മൂന്ന് ശേഷം സ്വലാത്ത് ചില പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ്, അനാചാരമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നുമില്ലാതെ മൂന്നോ അഞ്ചോ പത്തോ ഇരുന്നൂറോ ആയിരോ സ്വലാത്തൊക്കെ ആർക്കും ചെല്ലാ, സ്വലാത്തിൻ്റെ പുണ്യം കിട്ടും. ഇതാണ് എൻ്റെ പൊതുവായ സമീപനം. ഒരിക്കൽ ഇവിടുന്ന് നമുക്ക് വിശ്വാസയോഗ്യനായ ഒരാൾ ഒരു പരിപാടിക്ക് പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചപ്പോൾ, അഭിവന്ദനായ ശംസുറമ ഇ കെ ഉസ്താദ് ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോൾ പെരിങ്ങത്തൂര ഭാഗത്ത് അസംസ്കരിക്കാൻ ഒരു പള്ളി കയറി. ആ പള്ളി കയറി ദുആ കഴിഞ്ഞിട്ട് മൂന്ന് സ്വലാത്ത് നമ്മൾ ചൊല്ലി. അപ്പോൾ ആളെ വിളിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട്, സ്വലാത്ത് കഴിഞ്ഞിട്ട്, എന്താടാ സ്വലാത്ത് ചോദിച്ചു. ഏ, നിനക്ക് എവിടുന്ന് കിട്ടി സ്വലാത്ത് പറടാ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത സംഭവത്തിന് സാക്ഷിയായ ഒരാളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം അവിടെ സുന്നത്താന്ന് വിചാരിച്ചാൽ തെറ്റാ, ഇല്ലെങ്കിൽ ഓക്കെ ശല്യമില്ലാത്ത വിധത്തിൽ എപ്പോഴും എന്ത് ചെയ്യുക, സ്വലാത്ത് അല്ല. ഇതാണ് എൻ്റെ സമീപനം.
അപ്പൊ എങ്ങനെയുണ്ടായത്? എപ്പിക്കാര് മൂന്നാക്കി, നമ്മള് പത്താക്കി. എന്നിട്ടെന്താ ന്യായം? അത് ആ സമയത്ത് സുന്നത്താണെന്ന് വിചാരിച്ചാലേ കുഴപ്പമുള്ളൂ, അല്ലെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് അവസാനം പറഞ്ഞ ഈക്കേന്റെ ഉദാഹരണം, ഈക്ക ചോദിച്ചോ, ഇവിടവാ, നീ ഈ സമയത്ത് പ്രത്യേകം സുന്നത്താണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല സ്ഥലം, ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കില്ല. എന്നാ ചൊല്ലിക്കോ എന്നാണോ ഈക്ക പറഞ്ഞത്? അല്ല, ഇതൊന്നും ചോദിക്കാതെ ഈക്ക വിലക്കുകയാണ് ചെയ്തത്. ഈക്കയുടെ സംഭവവും മുസ്ലിയാര് പറഞ്ഞ ന്യായം കണ്ടിട്ടുണ്ടല്ലേ. അപ്പോ ദീനിൽ ആചാരങ്ങൾ ഉണ്ടാക്കുന്നു, എന്തിന്റെ പേരിൽ? ഗ്രൂപ്പിന്റെ പേരിൽ. ആ ഓല് മൂന്നാണെങ്കിൽ നമ്മൾ പത്താക്കാം. ഓല് ആ റമളാൻ 27 മാത്രമാണ് ഓല സലാത്ത് വാർഷികം, എന്നാ നമ്മൾ ആഴ്ചക്ക് സലാത്താക്കുക. ഇനി അല്ലെങ്കിൽ നമ്മൾ മാസത്തിൽ സലാത്താക്കുക. എന്നിങ്ങനെ വാശിക്ക് വേണ്ടി ദീനിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നു ഗ്രൂപ്പ് തർക്കത്തിന്റെ പേരിൽ. ഇനിയോ പണ്ഡിതന്മാര് ദീനിൽ പുതിയതുണ്ടാക്കുന്നു, എന്താ ന്യായം? ഹിക്മത്താണത്രേ, ഹിക്മത്താണത്രേ ന്യായം. എന്ത്? ആ ജനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിദിന എന്തിനാ, റസൂലിന്റെ ജന്മദിനം എന്തിനാ ആഘോഷിക്കുന്നത്? ജന്മദിന ആഘോഷത്തെ മുജാഹിദികൾ എതിർക്കുന്നു. എന്താ കാരണം? ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ മാസത്തിനോ റബീഉൽ അവ്വൽ 12-നോ പ്രാധാന്യം നൽകിക്കൊണ്ട്, പ്രത്യേകത നൽകിക്കൊണ്ട് ഒരാചാരം പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലെ അങ്ങനെ ഒരാചാരം പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടോ? സ്വഹാബത്തിന്റെ കാലത്തുണ്ടോ? അതല്ലേ അഹ്ലു സുന്നാ വൽ ജമാഅ. സുന്നി അഫ്കാറി എന്ന പ്രസിദ്ധീകരണമാണ് ഞാൻ വായിക്കുന്നത്. എന്താ അതിൽ എഴുതിയത്? ഇമാം നവവിയുടെ വന്യഗുരുനാഥനും പ്രസിദ്ധ പണ്ഡിതനുമായ ഇമാം അബൂശാമ പറഞ്ഞത് ഇപ്രകാരം സംഗ്രഹിക്കാം. വർഷം തോറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്നു വരുന്ന ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും സന്തോഷ പ്രകടനങ്ങളും അലങ്കാരങ്ങളുമെല്ലാം നമ്മുടെ കാലത്തുണ്ടായ ഏറ്റവും നല്ല പുത്തനാചാരങ്ങളാണ്. 1999 June 23 സുന്നി അഫ്കാർ, ഇതൊക്കെ എപ്പോഴുണ്ടായതാ? ഇമാം അബൂശാമ പറയുന്നു നമ്മളെ കാലത്തുണ്ടായതാണ്, റസൂലിന്റെ കാലത്തുള്ളതല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ സ്നേഹിക്കണമെന്ന് സഹാബത്തിന് മനസ്സിലായില്ലേ? റസൂലുള്ളാഹിയെ സ്നേഹിക്കണമോ വേണ്ടയോ എന്നതല്ല തർക്കം, മറിച്ച് റബീഉൽ അവ്വൽ മാസത്തിന് പുണ്യം നൽകിക്കൊണ്ട് അത് എന്റെ ജന്മമാസമാണ്, ഞാൻ ജനിച്ച ദിവസം അതിലുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ഒരാചാരം സംഘടിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ? സഹാബത്തെ അങ്ങനെ ആഘോഷിച്ചോ? ഉണ്ടെങ്കിൽ അത് സുന്നത്തി ജമാഅത്താണ്, ഇല്ലാത്ത കാലത്തോളം അത് സുന്നത്തി ജമാഅത്തായി അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നബിദിനാഘോഷത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും അങ്ങനെ റസൂലിനെ സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് സുന്നികൾ, സുന്നത്തി ജമാഅത്തിന്റെ ആളുകൾ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിൽ മുജാഹിദികൾ ബിദഅത്ത് എന്ന് മാത്രമേ പറയുള്ളൂ, ബിദഅത്തിന് ഹസന എന്ന് മുജാഹിദികൾ പറയില്ല. ബിദഅത്തിന് ഹസന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ല എന്ന് തന്നെയാണ് ബിദഅത്തിന് ഹസന എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇപ്പോ ചില മുസ്ലിംമാർ നബിദിനം കഴിക്കാൻ വേണ്ടി ഖുർആൻ എന്ന് തെളിവോതാറുണ്ട്, അതേപോലെ തന്നെ ചില ഹദീസുകൾ പറയാറുണ്ട്. എന്നാ പൂർവികന്മാരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് എന്താ? ഇത് ആഘോഷിക്കണമെന്ന് പറഞ്ഞ ആളുകളൊക്കെ പറഞ്ഞത് എന്താ? ബിദഅത്തിന് ഹസന, പുത്തനാചാരം. ഖുർആനിലെ തെളിവുള്ള കാര്യം ബിദഅത്തിന് ഹസനത്താകൂ? നമ്മൾ ആലോചിക്കണം, പണ്ഡിതന്മാരോട് ചോദിക്കണം. ഖുർആനിൽ തെളിവുണ്ട് എന്നാണ് ഇവർ പറയാറുള്ളത്. അതേപോലെ തന്നെ ഹദീസുകളിൽ നബിദിനം ആഘോഷിക്കാൻ തെളിവുണ്ട് എന്ന് പറയാറുണ്ട്. അങ്ങനെ ഖുർആനിലും സുന്നത്തിലും തെളിവുള്ള ഒരു കാര്യം എങ്ങനെ വിജയത്തിന് ഹസനത്താകും? അത് സുന്നത്താകണ്ടേ? നെസ് കൽപ്പിക്കുന്ന കാര്യമാകണ്ടേ? എന്നാൽ അങ്ങനെയില്ല. അതുകൊണ്ടാ അവര് പറഞ്ഞത് വിജയത്തിന് ഹസന, പുത്തനാചാരമാണ്. അങ്ങനെ ഒരു ആചാരം ദീനിൽ ഉണ്ടാക്കേണ്ട ആവശ്യം നമുക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്? അങ്ങനെ നബിദിനം ആഘോഷിക്കാൻ എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മാന്റെയും ബാപ്പാന്റെയും ഒക്കെ പേര് കുട്ടികളെ പഠിപ്പിക്കാൻ പണ്ഡിതന്മാര് കണ്ടെത്തിയ ഹിക്മത്താണ് അത്രേ. അത് അത്ര ഹിക്മത്തുകൾക്ക് ദീനിൽ സ്ഥാനം ഉണ്ടോ? ഈ ഇസ്ലാമിൽ ഒരാൾ എന്തൊക്കെ പഠിക്കണം മനസ്സിലാക്കണം എന്ന് അറിയാവുന്നവനാണ് പടച്ചതമ്പുരാൻ. അത് അറിയാനും പഠിക്കാനുമുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു. അള്ളാഹുവിന്റെ റസൂല നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇനി നമ്മളെ വകയിൽ ഒരു ഹിക്മത്ത് ഉണ്ടാക്കണം. അതിനു വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതല്ല, മുസ്ലിയാര് തന്നെ അത് ഹിക്മത്താണെന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കുക. നോക്കൂ, നിങ്ങൾ നബിദിന മാസമത്തും മുസ്ലിമീങ്ങൾ ആചരിക്കുന്നു. റസൂലുള്ളാഹിന്റെ സന്തോഷം പറയാനാ? റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാനാ? റസൂലുള്ളാഹിന്റെ
മധുര കീർത്തനങ്ങൾ പറയാൻ വേണ്ടി അഞ്ചു വയസ്സുള്ള കുട്ടിക്ക് വരെ നബി ജനിച്ചിട്ട് ഇന്നേക്ക് എത്ര വർഷമായി എന്ന് പറയാൻ അറിയാം. അതുപോലെ അഞ്ചു വയസ്സെത്തിയ കുട്ടിക്ക് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉപ്പന്റെയും ഉമ്മന്റെയും പേരുകൾ അറിയാം. അവിടുന്ന് മറപാടപ്പെട്ട മദീനി അറിയാം, അവിടുന്ന് ജനിച്ച മക്കയെ അറിയാം, അവിടുത്തെ നുബുവത്ത് ലഭിച്ച വർഷം അറിയാം. കാരണം നബിദിനത്തിന് പാട്ടുപാടിയ അനുഭവമുണ്ട്, പാട്ടിലൂടെ അത് പഠിച്ചിട്ടുണ്ട്. ഇത്ര നല്ല ഹിക്മത്തുകളാണ് സുന്നത്തി ജമാഅത്തിന്റെ ഉലമാക്കൾ ഇതിലൂടെയൊക്കെ കണ്ടത്. കുട്ടികൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഹിക്മത്ത് ഇതിൽ മാത്രം ഒതുക്കി നിർത്താൻ കഴിയോ? ദീനിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്? അല്ലാഹുവിന്റെ നാമങ്ങൾ പഠിക്കണ്ടേ? അല്ലാഹുവിന്റെ പേരുകൾ, അസ്മാഉൽ ഹുസ്ന എന്നറിയപ്പെടുന്ന പേരുകൾ, അത് പഠിക്കാന് വേറൊരു കൂട്ടരെ ഹിക്മത്ത് ഉണ്ടാക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, സഹാബത്ത് പഠിച്ചതുപോലെ ഒന്നും ഇന്നത്തെ ആളുകളെ പഠിക്കാൻ കിട്ടൂല. അപ്പൊ അതിനൊരു ഹിക്മത്ത് കണ്ടെത്തി. എന്താ ഹിക്മത്ത്? ആ ഹിക്മത്ത് നമുക്ക് പറ്റുമെന്ന് നമ്മൾ ആലോചിക്കണല്ലോ.